പറഞ്ഞു കേട്ട വിവരം വെച്ച് മലയാള സിനിമ ഞെട്ടാൻ പോകുന്ന ബഡ്ജറ്റും ടെക്നോളജിയും ക്രൂവുമാണ് ലാലേട്ടന്റെ ഭീമനായി വി എ ശ്രീകുമാർ ഏട്ടൻ ഒരുക്കുന്നത്. എല്ലാം നല്ല രീതിയിൽ പ്രതീക്ഷയ്ക്കൊത്തു നടന്നാൽ മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത ഒരു വിസ്മയാവഹമായ പ്രോജക്റ്റായി മാറും. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞ പോലെ ഒരു മാജിക് ആണ്, ആർക്കും പിടികിട്ടാത്ത മാജിക്, ഒരു കാണിപ്പയ്യൂരിനും പ്രവചിക്കാൻ പറ്റാത്ത മാജിക്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആത്മവിശ്വാസം കൊടുക്കുക, നല്ല ഒരു സിനിമയായി മാറട്ടെ. പ്രശസ്ത സംവിധായകൻ ഓമർ ലുലു തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണ് ഇത്. മലയാളി സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചലച്ചിത്രമാണ് രണ്ടാമൂഴം. എം ടി വാസുദേവൻ നായരുടെ മാസ്റ്റർ പീസ് നോവൽ രണ്ടാമൂഴം അതേ പേരിൽ സിനിമയാക്കുമ്പോൾ കേന്ദ്ര കഥാപാത്രമായ ഭീമസേനനായി വേഷമിടുന്നത് മോഹൻലാലാണ്. 1000 കോടിയോളം മുതൽ മുടക്കി രണ്ട് ഭാഗങ്ങളായി ഇറക്കേണ്ട രണ്ടാമൂഴം പക്ഷേ എം ടി വാസുദേവൻ നായരും ഈ സിനിമ സംവിധാനം ചെയ്യേണ്ടിയിരുന്ന വി എ ശ്രീകുമാർ മേനനും തമ്മിലുള്ള രൂക്ഷമായ തർക്കത്തെ തുടർന്ന് തടസ്സപ്പെടുകയായിരുന്നു. കരാർ ലംഘനത്തിന്റെ പേരിൽ എം ടി വാസുദേവൻ നായർ സംവിധായകനെതിരെ കേസിനും പോയി. അതോടെ നിർമ്മാതാക്കളും പിന്മാറി. എം ടിക്ക് അനുകൂലമായ കീഴ്ക്കോടതി വിധികൾക്കെതിരെ സംവിധായകൻ വി എ ശ്രീകുമാർ മേനൻ സുപ്രീം കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചതോടെ രണ്ടാമൂഴം സിനിമ യാഥാർത്ഥ്യമാകും എന്ന പ്രതീക്ഷകൾ വീണ്ടും മുളപൊട്ടി. അതേസമയം എം ടിയുടെ രണ്ടാമൂഴം സിനിമയാക്കിയാൽ അത് വി എ ശ്രീകുമാർ മേനൻ സംവിധാനം ചെയ്യുന്നതിനെതിരെ മോഹൻലാൽ ആരാധകർ എന്ന് അവകാശപ്പെടുന്ന വലിയൊരു കൂട്ടം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്. May 21 മോഹൻലാലിന്റെ ജന്മദിനത്തിൽ വി എ ശ്രീകുമാർ മേനൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ എന്റെ ഭീമന് സഫലമാകുന്ന ആ സ്വപ്നത്തിന് ഹാപ്പി ബർത്ത്ഡേ എന്ന് ആശംസിച്ചതിന് ചുവട്ടിൽ തെറി അഭിഷേകവുമായി 1000കണക്കിന് കമന്റുകളാണ് വന്നത്. എങ്കിലും വി എ ശ്രീകുമാർ മേനന് പൂർണ്ണ പിന്തുണയുമായി ഒമർ ലുലു ഉൾപ്പെടെയുള്ള ചലച്ചിത്ര സംവിധായകരും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അടുത്ത വർഷമെങ്കിലും രണ്ടാമൂഴം സംഭവിക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വി എ ശ്രീകുമാർ മേനനെ രണ്ടാമൂഴത്തിന്റെ സംവിധായക സ്ഥാനത്ത് അംഗീകരിക്കാത്തവരും മോഹൻലാലിനെ ഭീമസേനനായി കാണണം എന്ന ആഗ്രഹം പങ്കുവയ്ക്കുന്നവരാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.